ശബരിമലയിൽ ഭക്തരെ ഇരുട്ടത്താക്കി ദേവസ്വം ബോർഡും കെ എസ് ഇ ബി പമ്പ സന്നിധാനത്തെ കാനനപാതയിൽ ഭക്തർ യാത്ര ചെയ്തത് മൊബൈൽ ഫോൺ വെളിച്ചം മാത്രം ഉപയോഗിച്ച് ഓണക്കാല പൂജകൾക്കായി തുറന്ന ശബരിമല നട അല്പസമയത്തിനകം മടക്കും. വന്യജീവികൾ സ്വൈര്യ വിഹാരം നടത്തുന്ന വനമേഖലയിലാണ് ഭക്തരെ ദേവസ്വം ബോർഡ് ഇപ്രകാരം ഇരുട്ടിലാക്കിയത്. സിജി ഉമേഷ് ചേരുന്നു വിവരങ്ങളുമായി. ഈ ഉമേഷ്, ഈ ഭക്തരോടുള്ള ഈ അവഗണനയും ക്രൂരതയും നിരന്തരം തുടരുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ കെ എസ് ഇ ബി എന്ത് കാരണത്താലാണ് ഇവിടെയുള്ള വെളിച്ചം കെടുത്തി കളഞ്ഞത്? അനു, ഇത് ആദ്യമായല്ല. അനു സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമലയിൽ ഭക്തർക്ക് നേരെ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ ക്രൂരതയുടെ മുഖം നമ്മൾ കാണുന്നത്. ഓണക്കാല പൂജകൾക്കായി തുറന്ന ശബരിമല നട ഇന്ന് അല്പസമയത്തിനകം തന്നെ അടയ്ക്കും. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ ഇന്നിപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയാണ് സന്നിധാനത്തുള്ളത്. ഈ മഴയിലാണ് ഇപ്പോൾ സന്നിധാനം പമ്പ കാരണപാതയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വൈദ്യുതി ബന്ധം നിലച്ച് വൈദ്യുതി വിളക്കുകളെല്ലാം തന്നെ കെടുത്തിയ ഒരവസ്ഥയിലേക്കുള്ളത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് കറണ്ട് ബില്ല് കൂടുന്നതിനെ തുടർന്ന് ഈ പാതയിലെ ലൈറ്റുകളുടെ എണ്ണം ഒഴിവാക്കണം, ഒപ്പം തന്നെ നട അടച്ചിരിക്കുന്ന സമയങ്ങളിൽ ലൈറ്റ് ആവശ്യമില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിലാവണം. ഒരു പക്ഷേ തീർത്ഥാടന കാലം നടക്കുമ്പോഴും ഇത്തരത്തിൽ വൈദ്യുതി വെളിച്ചം കെടുത്തി ഭക്തരെ ഇരുട്ടിലാക്കിയ ഒരു സാഹചര്യമുള്ളത്. നമുക്ക് മിക്കപ്പോഴും വന്യജീവികളുടെ സാന്നിധ്യം, കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം എപ്പോഴുമുള്ള ഒരു മേഖലയാണ് ഈ ശബരിമല പാത. അവിടെയാണ് തീർത്ഥാടകർക്ക് ഇത്തരത്തിൽ ഒരു ദ്രോഹം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ശരി, സിജി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.